കൊറോണ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഞായറാഴ്ചത്തെ ലോക്ക്ഡൌൺ ഏറെക്കുറെ കടകമ്പോളങ്ങൾ അടഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിർത്തലാക്കിക്കൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആശാവഹമല്ലാത്ത രീതിയിൽ ചില സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ വാഹനങ്ങളുമായിട്ട് റോഡിൽ ഇറങ്ങി വരുന്നു. കക്കട്ട്, കല്ലാച്ചി, നാദാപുരം, പുറമേരി ചില പ്രദേശങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളുമായിട്ട് വ്യക്തികൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ഇറങ്ങുന്ന വ്യക്തികളെ പോലീസ് വളരെ ശക്തമായിട്ട് നിരീക്ഷിക്കുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഇപ്പോഴ് ഉണ്ട്. വളരെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വടകര ടൗൺ എത്തിയ സമയത്ത് ഇപ്പോഴും നമ്മൾ വടകര ടൗണിലാണുള്ളത്, അഞ്ച് വിളക്കിന് മുമ്പിലാണ്. താരതമ്യേന മറ്റ് ഏത് പ്രദേശത്തേക്കാളും വടകര ടൗണിലാണ് ഏറ്റവും കൂടുതൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നതും ജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളുടെ ജനങ്ങളുടെ യാത്ര കുറഞ്ഞു കിടക്കുന്നതും വടകര ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണെന്ന് തോന്നുന്നു. നേരത്തെ കക്കട്ടും കല്ലാച്ചിയും പുറമേരിയും നാദാപുരവും എത്തിയപ്പോൾ ഇതായിരുന്നില്ല അവസ്ഥ. അവിടെയൊക്കെ ചെറിയ രീതിയിൽ ജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അനാവശ്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരമൊരു സാഹചര്യം കേരളത്തിൻ്റെ നിലവിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ ലോക്ക്ഡൗൺ നിർബന്ധമായിട്ടും ജനങ്ങളെല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ദുരിതമായ ദുരന്തപൂർണമായ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം മാത്രമാണ് കൊറോണ വ്യാപിപ്പിക്കുന്നത് തടയാനുള്ള ഏകമാർഗം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊറോണ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ പടർന്നു പിടിക്കുന്ന കൊറോണ വകഭേദമായ ഒമിക്രോണും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഇതിനോട് സഹകരിക്കുന്നോ അത്രത്തോളം ഈ ഒമിക്രോൺ കൊറോണ വ്യാപനം നമുക്ക് തടയാൻ പറ്റും, കുറച്ചു കൊണ്ടുവരാൻ പറ്റും. എങ്കിൽ മാത്രമേ അടുത്ത വരും ദിവസങ്ങളിൽ ലോക്ക്ഡൗണിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ലോക്ക്ഡൗൺ സംവിധാനത്തിലേക്ക് എത്താതെ നോക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ജനങ്ങൾ സഹകരിച്ചിട്ടില്ല എങ്കിൽ സ്ഥിരമായിട്ടുള്ള ലോക്ക്ഡൗണിലേക്ക് കേരളം പോകേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഒരിക്കലും സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം, ജനങ്ങൾ ശ്രമിക്കണം. ഒരാൾ പോലും അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് പുറത്തിറങ്ങരുത്. വളരെ അത്യാവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ മെഡിക്കൽ സൗകര്യത്തിന് വേണ്ടി, ഡോക്ടറുടെ സേവനത്തിന് വേണ്ടി അത്തരം കാര്യങ്ങളിലും മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് ഈ കൊറോണയെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോഴും ചില സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സ്വയം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇറങ്ങില്ല, ഇത് എൻ്റെ ആരോഗ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത് പറയുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ, ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കൊറോണയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദിവസങ്ങളോളം ചിലപ്പോൾ പൂട്ടിയിടേണ്ടി വരുന്ന കടകമ്പോളങ്ങൾ പൂട്ടിയിടേണ്ടി വരുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, ജോലിക്ക് പോകാൻ പറ്റാത്ത, ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുക. ഗവൺമെൻറ് അനുശാസിക്കുന്ന ഗവൺമെൻറ് എന്താണോ പറയുന്നത് അതുമായി സഹകരിക്കുക. GSB ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ റിനീഷിനോടൊപ്പം റിപ്പോർട്ടർ ശശികുമാർ.